പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ പുതിയ സിലബസ് അനുസരിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പേഴ്സിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി അഡ്ജോയിനിങ് ഫിഗർ പി പാരലൽ ക്യൂ ഫൈൻഡ് ദി അൺനോൺ ആംഗിൾസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഫിഗറിൽ പിയും ക്യൂവും പാരലലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാംഗിൾ 125 ആണ് എന്ന് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു രണ്ട് ലൈൻസ് പാരലലാണ് അതിനൊരു ട്രാൻസ്വേഴ്സലും ഉണ്ടെങ്കിൽ അവിടെ കുറേ ആംഗിൾസ് ഫോം ആകും അല്ലേ. അപ്പോൾ ലൈൻസ് രണ്ടും പാരലലാണെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്? അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതേപോലെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതേപോലെ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കറിയാം. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഈ ഒരു ആംഗിൾ 125 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ഡി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ ആംഗിളിന് ഈക്വലാണ് ഇതെന്ന് നമുക്ക് എഴുതാം, ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ഡി നമുക്ക് കിട്ടി. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു, അപ്പോൾ നിങ്ങൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയാം, രണ്ട് ലൈൻസ് പാരലലാണെങ്കിൽ ദാ ഇങ്ങനെ വരുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും, ദാ ഇങ്ങനെ വരുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസിൻ്റെ സമ്മ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 125 ആംഗിൾ ഡിയും കൂടെ എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി. അപ്പോൾ നിങ്ങളിവിടെ അതിൻ്റെ റീസൺ എന്താണ് എന്ന് എഴുതണം കേട്ടോ, കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ നമുക്ക് ആംഗിൾ ഡി എന്ത് കിട്ടി, 125 എന്ന് കിട്ടി. ഇനി ആംഗിൾ ഡി 125 ആണെങ്കിൽ ആംഗിൾ എഫ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ ഡിയും ആംഗിൾ എഫും ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ളതാണ്, ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സം എത്രയാണ്, 180 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എഫ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്തെഴുതാം, ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ. അത് നിങ്ങളിവിടെ റീസൺ എഴുതിക്കണം കേട്ടോ. ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെൻ്ററി. ഇപ്പോൾ ആംഗിൾ ഡി നമുക്കറിയാം 125 എന്നറിയാം. അപ്പോൾ 125 പ്ലസ് ആംഗിൾ എഫ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ എഫ് എന്ത് വരും, ആംഗിൾ എഫ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 125 ഡിഗ്രി. അപ്പോൾ 180 മൈനസ് 125 ഈസ് 55 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾ എഫ് കിട്ടി എത്രയാണ്, 55 ഡിഗ്രി. ആംഗിൾ എഫ് നമ്മൾ കണ്ടുപിടിച്ചു, ആംഗിൾ ഡി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതും നമുക്ക് കിട്ടി. ഇനി ആംഗിൾ എഫ് 55 ആണെങ്കിൽ ആംഗിൾ എ എന്തായിരിക്കും? ഇത് രണ്ടും എന്ത് ആംഗിൾസ് ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾ എഫും ആംഗിൾ എയും ഈക്വൽ ആണ്. രണ്ട് പിയും ക്യൂവും പാരലൽ ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ എയും എന്ത് തന്നെയായിരിക്കും, 55 തന്നെയായിരിക്കും. ആംഗിൾ എഫ് ഈസ് ഈക്വൽ ടു ആംഗിൾ എ. റീസൺ എന്തെഴുതാം, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ദെയർഫോർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എയും നമുക്ക് 55 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്,
ആംഗിൾ ഇ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. ആംഗിൾ എ 55 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഇ എന്തായിരിക്കും? ആംഗിൾ എയും ആംഗിൾ ഇയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ. റീസൺ, കറസ്പോണ്ടിങ് ആംഗിൾസ്. ദെയർഫോർ ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. ആംഗിൾ എ 55 ആയതുകൊണ്ട് ആംഗിൾ ഇയും 55 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിളും കിട്ടി. ഇനി നമുക്ക് എയും ബിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കിയേ, ഈ ആംഗിൾ 125 ആംഗിൾ ബിയും കൂടെ എന്താണ്? ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. എന്താണ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 125 ബിയും ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ, അതായത് പിക്കും ക്യൂവിനും വെളിയിലുള്ള ആംഗിൾസ് ആണ്, അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. അപ്പോൾ അതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്തെഴുതാം? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി. റീസൺ എന്തെഴുതാം? ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. അപ്പോൾ നമുക്ക് ആംഗിൾ ബിയും കിട്ടി. ഇനി ആംഗിൾ ഇയും ആംഗിൾ സിയും എന്താണ്? ആംഗിൾ ഇയും ആംഗിൾ സിയും ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ സി എന്തായിരിക്കും? 55 ഡിഗ്രി. ആംഗിൾ ഇയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. അപ്പം നമ്മുടെ ഈ മൂന്ന് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഇത്രയും ആംഗിൾസ് ഇവിടെ കണ്ടുപിടിച്ചു. ഇനി ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ വേറൊരു മെത്തേഡിലായിരിക്കും കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇത് തന്നെയായിരിക്കും കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ആംഗിൾ ഈ നമുക്ക് 55 എന്ന് ഇവിടെ കിട്ടി, സോ ആംഗിൾ എഫ് ഈസ് ഈക്വൽ ടു 55. റീസൺ ഈസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. പക്ഷേങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ആ ഒരു പോർഷൻ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തന്നത്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, അഡ്ജസൻറ്റ് ആംഗിൾസ്, ഇതൊക്കെ ഈ വർഷം നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ്. ചില സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് ആ മെത്തേഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. അത് പഠിപ്പിക്കാത്ത സ്റ്റുഡൻസിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ മൂന്ന് പ്രോപ്പർട്ടീസ് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ ഈ പ്രോബ്ലം ചെയ്ത് കാണിച്ചത് കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത്. എങ്ങനെ ചെയ്താലും ആൻസർ കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.